സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ വില വർധനയിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം. പിണ്ടിമന സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി നിത്യോപയോഗ സാധനങ്ങൾ കൂടിയ വിലക്ക് വിൽക്കുന്നു എന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയായിരുന്നു. പിണ്ടിമന പഞ്ചായത്തിലെ മാലിപ്പാറ സപ്ലൈകോയ്ക്ക് മുൻപിലായിരുന്നു പ്രതിഷേധ സമരം നടന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേരളത്തിൽ 1970 സർക്കാർ കൊണ്ടുവന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചവയായിരുന്നുവെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു. എന്നാൽ വിൽപ്പനശാലകൾ വഴി 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടില്ല എന്ന് ഒന്നാം പിണറായി സർക്കാർ ഉറപ്പു നൽകിയിരുന്നുമാണ്. എന്നാൽ ഈ ഉറപ്പെല്ലാം പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും ആം ആദ്മി നേതാക്കൾ കുറ്റപ്പെടുത്തി. അതായത് ഒന്നാം പിണറായി സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു, അതായത് സംസ്ഥാനത്തെ 13 അവശ്യ സാധനങ്ങളുടെ സബ്സിഡിയിൽ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടുകയില്ല എന്ന്. എന്നാൽ പ്രകടന പത്രികയിൽ പുല്ലുവില കൊടുത്തുകൊണ്ട് അവർ സബ്സിഡി സാധനങ്ങളുടെ വില കൂത്തനെ വർദ്ധിപ്പിച്ചു. നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ സർക്കാർ ഭരിക്കുന്നത് എന്തിനാണ്? പൊതുവിപണിയിൽ ഇടപെടുവാനായിട്ട് 1970 കാലഘട്ടങ്ങളിൽ സപ്ലൈകോ എന്ന ഒരു സംരംഭം കേരളത്തിൽ രൂപം കൊടുത്തപ്പോൾ ഇവിടുത്തെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാനും ഇവിടുത്തെ പൊതുവിപണിയിലെ വിലകൾ നിയന്ത്രിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ ഇന്നോ ആ സംവിധാനം വെറും നോക്കുകുത്തിയാണ്. പൊതുവിപണിയേക്കാൾ വില കൂടിയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, പൊതുവിപണിയെ കൂടുതൽ വിലക്ക് സപ്ലൈകോയിൽ സാധനം വിൽക്കുമ്പോൾ എങ്ങനെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ സപ്ലൈകോയെ ആശ്രയിക്കും? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സപ്ലൈകോയിൽ സാധനങ്ങളില്ല. 758 കോടി രൂപയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്ത കരാറിൽ ഇവിടെ കരാറുകാരുടെ കൊടുക്കാൻ കിടക്കുന്നത്. ഇവരുടെ കയ്യിൽ പണമില്ല, കാരണം ധൂർത്തും മരുമതിയുമാണ്. 240 കോടി രൂപ അന്യ സംസ്ഥാനങ്ങളിൽ സർക്കാരിന്റെ തള്ളുപരിചയം കൊടുക്കുവാനായിട്ട് കൊടുത്ത സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. ഇതിനെതിരെ ഒരു ചെറുപടി എടുക്കാൻ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ BJPയോ തയ്യാറാവുന്നില്ല. കാരണം അവരുടെ രാഷ്ട്രീയത്തിന്റെ ഇരുവശങ്ങളാണ്, അതാണ് ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ നിങ്ങൾക്കറിയാമോ, കോതമംഗലം സപ്ലൈകോയില് ഏതാണ്ട് 10 ക്യാഷ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ സപ്ലൈകോ സന്ദർശിച്ചു. സംഘടകരമെന്ന് പറയട്ടെ, എല്ലാവരെയും കൂട്ടത്തോടെ സർക്കാർ പിരിച്ചുവിട്ടു. നിലവിൽ ഉള്ളവരുടെ ഭീഷണിയാണ്. ഈ മാലിപ്പാറ സപ്ലൈകോയിൽ ഇതിനു മുന്ന് ഇന്ന് ഡിപ്ലോമാതെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഗോവിച്ചേട്ട PSCയുടെ 2-3 ലിസ്റ്റുകളിൽ ഞങ്ങൾ വന്നതാണ്, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് തൊട്ടടുത്ത എന്റെ കുട്ടമ്പിള്ളയിൽ കിട്ടിയ സപ്ലൈകോയിൽ ഞാൻ ജോയിൻ ചെയ്തത്. അവരുടെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. PFR സമയത്ത് എഴുതി കൊടുത്താൽ കിട്ടുന്നില്ല, അവരുടെ ജോലി പരിതാപകരമാണ്. അതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൊതുവിപണിയിൽ ഇടപെടുന്ന സർക്കാർ ഈ സപ്ലൈകോയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകാതെ, ആവശ്യത്തിന് ഫണ്ട് കണ്ടുവരാതെ, അവർ പറയുന്ന അവരുടെ കയ്യിൽ പണമില്ല, അവർ ലാഭമുള്ള മേഖലക്കാണ് അവർ നീങ്ങുന്നത്. നികുതി അടയ്ക്കുന്ന ജനത്തിന്റെ, കേരളത്തിലെ നികുതിദായകരായ ജനത്തിന്റെ അവകാശമാണ് ഭക്ഷ്യസുരക്ഷ. അവർക്ക് ഏതൊക്കെ ചികിത്സയും പട്ടിണി കൂടാതെ അന്നം കിട്ടുവാനുള്ള ആഹാര സാധനങ്ങളും സഞ്ചാരയോഗ്യമായ റോഡും ചികിത്സാ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എല്ലാം ഒരുക്കുന്ന സർക്കാർ അതിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ ആം ആദ്മി പോലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇതുപോലെ കേരളത്തിൽ തട്ടിപ്പെടണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഒരു ശുപാർശ കൊടുത്തു, എന്താണ്? 33 പൈസ മാത്രം കേവലം ചാർജുള്ള വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ വൈദ്യുതിയിലും 300 യൂണിറ്റിലും പഞ്ചാബിനും പ്രതിമാസം സൗജന്യമായിട്ട് നൽകുമ്പോൾ എന്തുകൊണ്ട് ഈ കേരളത്തില് ജലവൈദ്യുത പദ്ധതിയിൽ 33 പൈസ മാത്രം മുടക്കുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ട് സൗജന്യം കൊടുക്കുന്നില്ല?
നികുതി അടയ്ക്കുന്ന ജനങ്ങൾക്ക് സൗജന്യങ്ങൾ അവരുടെ അവകാശമാണ്, നിങ്ങളുടെ ആധികാരികമല്ല എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യം. ധർണ ആം ആദ്മി പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. സജി തോമസ്, ഷോജി കണ്ണമ്പുഴ, ബെന്നി പുതുക്കേൽ, സാബു കുരിശിങ്ങൽ, ശാന്തമ്മ ജോർജ്, കെ എസ് ചന്ദ്രൻ, സി കെ കുമാരൻ, രാജപ്പൻ നേര്യമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നു പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3-ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2-ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3-ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2-ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും, അത് നല്ല കിട്ടില ക്വാളിറ്റി ആൻഡ് കിട്ടില ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോമർ, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ, അങ്ങനെ എല്ലാത്തരം ബെഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ചെയറിന്റെ 1 ഷേഗർ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 ലാറ്റസ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചേഴ്സ്.